ഇത് പ്രത്യേക രീതിയിൽ പരിപാലിച്ചെടുത്തെങ്കിൽ മാത്രം ഇത് ഇതിന് മുളച്ച് വരൂ. ഇത് ബ്രസീലിയൻ മുളക, ബ്രസീലിയൻ വന്ന സീഡിനാണ്. ചൈനീസ് പിക്കിൾ മുളക് എന്നൊരു പേര് ഇതിനുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇതേ ഉള്ളൂ, ഇത് കുട്ടികൾക്ക് നമുക്ക് അച്ചാറിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് അച്ചാറിട്ടാൽ വലിയ സ്പൈസി അല്ല, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഒപ്പം നമുക്ക് നാടൻ മുളക് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന എരിവ് ഇതിനുണ്ട്. ഇത് പ്രത്യേകത ഇതാണ്, നമ്മുടെ നാട്ടിലിത് പെട്ടെന്നൊന്നും വളർന്നു വരില്ല. ഇത് പ്രത്യേക രീതിയിൽ പരിപാലിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇത് രീതിയിൽ മുളച്ചു വരുള്ളൂ. ഒപ്പം ഇതിന് ഇലകൾ കുറവാണ്. ഇലകൾ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പൂച്ചെടി പോലെ വെക്കുകയും ചെയ്യാം. എന്നാൽ മുളകിൻ്റെ ഉപയോഗം നടക്കും. രണ്ട് മൾട്ടി പർപ്പസ് ഇനത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു വിദേശ ഇനം മുളകാണ് ഈ ചൈനീസ് അച്ചാർ മുളക് എന്ന് ചൈനയിൽ അറിയപ്പെടുന്ന ഒരു മുളക് കൂടിയാണിത്. ഇത് ബലൂൺ മുളകാണ്. ബലൂൺ മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മൾട്ടി കളർ ബലൂൺ പോലെ മുളകുണ്ടാവും. നീല, പച്ച, മഞ്ഞ, ചുമപ്പ്, ചെറിയ റെഡ്, വയലറ്റ്, ഡീപ്പ് ഗ്രീൻ ടോണോട് കൂടിയതും ഓരോ ഷെയ്ഡുകൾ ചേഞ്ച് ചെയ്ത് ഉണ്ടാകുമ്പോൾ പച്ചയാണ്. ഓരോ തരത്തിലും ഓരോ കളർ മാറി മാറി നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞൊരു ബലൂൺ നിൽക്കുന്ന പ്രതീതിയുണ്ട്. ഇത് സ്പൈസിയാണ്, ചെറിയ പുകച്ചിലുള്ള മുളക. അപ്പോൾ നമുക്കിത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓംലെറ്റ് ആ പരിപാടിക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ടേസ്റ്റായിട്ടുള്ളൊരു മുളകാണിത്. ഇതിന് ആ ചെറിയൊരു പുകച്ചിലുള്ളതുകൊണ്ട് ഓംലെറ്റിന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇത് ബൂദ്ജാലി എന്ന് പറയുന്ന മുളകാണ്. ബൂദ്ജാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2007 ഗിന്നസ് റെക്കോർഡ് കിട്ടിയ മുളകാണിത്. ഇതിന് മാലി മുളക് എന്ന് ചില ഭാഗത്തൊക്കെ ചില ആൾക്കാർ പറയും. ഏറ്റവും എരിവുള്ള മുളകാണ്. ഇത് സൂക്ഷിച്ചും കണ്ട് ഒരെണ്ണമൊക്കെ അല്ലാണ്ട് കറിക്കിട്ടുണ്ടെങ്കിൽ എരിവ് കാരണം നമുക്ക് കൂട്ടാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു മുളകാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏത് കാലാവസ്ഥയിലും ഉണ്ടായി വരുന്ന ഒരു മുളകാണിത്. ഇത് ബുള്ളറ്റ് മുളക് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ചില കടക്കാരൊക്കെ ഇതിന് പൊട്ടൻ മുളക് എന്ന് പറയും. പക്ഷെ ഇതിന് ബുള്ളറ്റിൻ്റെ ഷേപ്പായുണ്ട്. തോക്കിലിടുന്ന ഒരു ബുള്ളറ്റിൻ്റെ ഷേപ്പായതുകൊണ്ടാണ് ഇന്ത്യ പോയിൻറ്റിങ് കാരണമാണ് ഇതിന് ബുള്ളറ്റ് മുളക് എന്ന് പറയുന്നത്. ഇതതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഉണ്ടമുളക്, വയലറ്റ് ഉണ്ടമുളക് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഷേപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഉണ്ടമുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് പഴുത്തിട്ടുണ്ടെങ്കിൽ പയ്യെ ഒരു ചെറി ടോണിൽ വരും. ഇതല്ലേ ഈ രീതിക്ക് വരും. ഇത് പഴുത്തിട്ടുണ്ടെങ്കിൽ ചില ആ ഭാഗത്ത് ഇതിന് മത്തങ്ങാ മുളക് എന്ന് യൂസ് ചെയ്യും. ശരിക്കും മത്തങ്ങാ മുളക് അല്ലെങ്കിൽ ഇത് ഉണ്ടമുളക് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ആദ്യം കണ്ട ആ ബലൂൺ മുളകിൻ്റെ തന്നെ ഒരു മത്തങ്ങാ വെറൈറ്റിയാണ്. അത് ബലൂൺ പോലെ വലുതാവും. ഇത് അത്രയും വലുതാകില്ലെന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കൊരു മത്തങ്ങാ മുളകിൻ്റെ സ്വഭാവത്തിലേക്ക് നിൽക്കും. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര രണ്ട് ടോണുണ്ട്. അതിൻ്റെ പച്ചയാണിത്. നമുക്ക് ഏലത്തോരൻ വെക്കാൻ ഏറ്റവും ടേസ്റ്റുള്ളൊരു സാധനമാണ്. നമ്മുടെ ചീരയില പോലെ ടേസ്റ്റാണ്. പ്ലസ് തോരൻ വെക്കാൻ നേരത്തെ ഇച്ചിരി തേങ്ങായും കാന്താരിയും ചുവന്നുള്ളിയൊക്കെ ഇടിച്ച് ചേർത്ത് ഒരുക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ളൊരു ഏലത്തോരനും പ്ലസ് ആയുർവേദ ഗുണമുള്ളൊരു ഇലച്ചെടിയും കൂടെ കൂടിയാണത്. ഇത് ചീരച്ചേമ്പാണ്. ചീരച്ച പല വീടുകളിലും അതിൻ്റെ ചേമ്പ് ഇതൊരു കുത്തിരി കാണാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ചേമ്പ് കറി വയ്ക്കുന്ന പോലെ തന്നെ ഇലക്കറികൾ വയ്ക്കുന്നതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ സെയിം സ്വഭാവം ആയുർവേദ ഗുണമുള്ള ഒരു ഇലത്തോരനാണ് ചീരച്ചേമ്പ്. ഇത് മത്തങ്ങ മുളകാണ്. ഇതുണ്ടോ, ഇത് മത്തങ്ങ ഷേപ്പിൽ തന്നെ ഉണ്ടായി വരുന്ന മുളക്. ഇത് ഉണ്ടാകുമ്പോൾ പച്ചയാണ്. ഇത് പഴുത്ത് വരുമ്പോൾ ഇത് യെല്ലോ ടോണിലേക്ക് വരും. ഇതാണ് ചായം മൻസ. നമുക്ക് ഇലത്തോരനായിട്ട് വയ്ക്കാവുന്ന മറ്റൊരു ഇലക്കറിക്ക് ഉപയോഗിക്കാവുന്ന ഇലത്തോരൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഈ തേങ്ങ ഒരുക്കി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചായ മൻസ. ഇത് ഇൻസുലിൻ കപ്പയാണ്. സാധാ കപ്പ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ല. ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സാധനമാണ് ഇൻസുലിൻ കപ്പ. അപ്പം ഇത് സീഡ്ലെസ് നാരകമാണ്. ഇത് ഇതിൻ്റെ നാരങ്ങയ്ക്ക് കുരുവില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതിനുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ പറിച്ചെടുത്തു. അടുത്തതിന് മുളച്ച് വരുന്നേ ഉള്ളൂ. അല്ല, ഇത് മുകളിലേക്ക് മാത്രം കായ്ക്കൊള്ളുവല്ലേ? ഇത് മുകളിലേക്ക് മാത്രം കായ്ക്കുന്നവരേനാണ് ഇത്. കേട്ടോ, ഉജ്ജ്വല ഇവിടെയുണ്ട്. ഇവിടെ എങ്ങനെയല്ലേ? ഇതതിൻ്റെ ഇതാണ് ഉജ്ജ്വല. മുകളിലേക്ക് മാത്രം കായ്ക്കുള്ളത്,
മുഴുവൻ പറിച്ചെടുത്തു. ഇതാണ് അബിയു, അമേരിക്കൻ ആമസോൺ ഫ്രൂട്ടാണിത്. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, മൂന്നര വർഷം കൊണ്ട് ഷുഗർ കായ്ക്കും, രണ്ടര വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. ഇതിന് നല്ല നന വേണ്ട ഒരു സാധനമാണ്. ഒപ്പം ഇത് പൂത്തു കഴിഞ്ഞാൽ ഡെയിലി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ പൂ കൊഴിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നില്ല, പക്ഷേ ഒരു കരിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് അബിയു. നിറയെ പൂക്കും. ഈ സീസണിൽ ഒരു 200-300 കാച്ചൊരു ചെറിയ ചെടിയാണെങ്കിലും കാച്ചൊരു ചെടിയാണിത്. ഇത് ലോങ്ങനാണ്. ലോങ്ങൻ്റെ പ്രത്യേകത ഇതാണ്, ഇത് 8 വർഷം മിനിമം എടുക്കും കായ്ക്കാൻ. ഇതിപ്പോൾ 7 വർഷം കഴിഞ്ഞ ചെടിയാണ്. അടുത്ത വർഷത്തേക്ക് നമ്മൾ കായ്ക്കുന്നുള്ള പ്രതീക്ഷ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ കയറി വരാച്ചു പാടാണിത്. നല്ല രീതിയിൽ ഇത് ഹാഫ് ഷെയ്ഡിലൊക്കെ കയറി വരുന്നതുകൊണ്ടാണ് കയറി വരുന്നത്. ഇത് ഞാൻ നിലക്കടല കൃഷി ചെയ്തിരിക്കുന്നതാണ്. നിലക്കടല നിറയെ പൂത്തിട്ടുണ്ട്. ഈ പൂത്ത ഭാഗം നമ്മൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഈ വാരത്തിലേക്ക് കുത്തിയിട്ട് മണ്ണിട്ടാൽ ആ പൂത്തതെല്ലാം നിലക്കടലയായിട്ട് മാറി വരും. ഇത് കിടത്തി കഴിഞ്ഞാൽ ഈ പൂവും കായായിട്ട് വരുന്നു. ഇത് മാത്രം നിലക്കടല ഉണ്ടാവും. ഈ പൂ നമ്മൾ വയ്യങ്ങ് ചെരിച്ചിട്ട് അതിനകത്ത് കൂടെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കടലയായിട്ട് മാറി വരും. കടല കൂടുതൽ കിട്ടും മാത്രം. മറ്റേ കോട്ട വേറെ നമ്മൾ പിടിപ്പിച്ചേക്കണതാണ്. അല്ല, ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ചുമ്മാറണം ഷോയ്ക്ക് വെച്ചു. ഇത് ഈ സാധനം ഇതാണ്, ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് വെച്ചേക്കണതാണ്. ഇതിപ്പോൾ നമ്മുടെ വഴുതനയുടെ 3, 2, 3 ഇതോ 1 നീർക്കോലി വഴുതനയാണ്, 1 മാലാക വഴുതനയാണ്. ഇപ്പം രണ്ട് കണ്ടാൽ അറിയില്ല, കയറി വന്നേ ഉള്ളൂ. അത് നിൽക്കുന്നത് ഇങ്ങനെ ജിമിക്കി കമ്മല് മുളകില്ലേ, ജിമിക്കി കമ്മല് മുളകാണ് അവിടെ നിൽക്കുന്നത്. ഇത് മുന്തിരിപ്പേരയാണ്. ഇത് മുന്തിരി പോലെ കൊല കുത്തി കായ്ക്കുന്നതുകൊണ്ടാണ് ഇതിന് മുന്തിരിപ്പേരാന്നൊരു പേര് വരുന്നത്. ഇത് നിറയെ ഇതുപോലെ കായ്ച്ചിട്ടുണ്ട്. ഇത് ഒരു 6 മാസം കൊണ്ട് കായ്ക്കുന്ന ഒരു ഇനമാണ് മുന്തിരിപ്പേര. നിറയെ മുന്തിരി ഉണ്ടായി. അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ പറിച്ചിട്ടിരിക്കും. ഈ മഴ കഴിഞ്ഞാൽ പ്രൂണിങ് ചെയ്യാനുള്ള മഴയത്ത് പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ തണ്ട് ചീഞ്ഞു പോകും, വെള്ളം ഇറങ്ങി അതിന് മുഴുവൻ മുട്ടയടിക്കുവാണല്ലോ ഇല കുറച്ച്. ഇത് മീറ്റർ പയർ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു 1 മീറ്ററിന് മുകളിൽ നീളം വരുന്ന മീറ്റർ പയർ ആത്. ഇപ്പം നമ്മൾ ചെറിയൊരു രീതിയിൽ പറിച്ച് അത് അങ്ങോട്ട് ബാക്കിലേക്ക് എല്ലാം ഉണ്ടായിട്ടുണ്ട്, വേണ്ടോ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുണ്ടോ, ഇത് ഈ ഒരു സാധനം, ഇത് കബോഡിയൻ മഞ്ഞള കേട്ടോ, കബോഡിയൻ മഞ്ഞളാണ് ഇത്. ആയുർവേദ റിസോർട്ടുകളിലൊക്കെ ഈ ഒരു മഞ്ഞൾ എടുത്ത് നമ്മുടെ മുഖത്ത് സൗന്ദര്യം തൂക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 1,500-2,000 രൂപ ചാർജ് ചെയ്യുന്ന മഞ്ഞള. ഇതിപ്പോൾ ഞാനൊരു തീപ്പെട്ടിയിൽ കിട്ടിയ വിത്ത് ഗ്രോ ബാഗിൽ പോലെ ഇത്ര ആക്കി എടുത്തേക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ നടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, ഇത് നമ്മൾ ഇത്തവണ വിത്ത് മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. പുതിയ കുറേ സീഡ്സാണ് ഇതെല്ലാം. ഇത് മയിൽപ്പീലി ചീരയാണ്, മയിൽപ്പീലി ചീര. ഇത് ചതുരപ്പയർ, ഇത് പട്ടാള ചൊരയ്ക്ക, ഇത് ജിമിക്കി കമ്മൽ മുളക് മുളപ്പിച്ചേക്കണതാണ്. ഇത് ആനക്കൊമ്പൻ വെണ്ട, പിന്നെ ഇത് നെയ്ക്കുമ്പളം. അങ്ങനെ കുറച്ച് വെറൈറ്റികൾ നമ്മൾ ഇതിനകത്ത് മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ പിന്നെ ചുണ്ടങ്ങ, നമ്മൾ കേട്ടത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നു പറഞ്ഞിട്ടില്ലേ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസോടും നമ്മൾ മുളപ്പിച്ചിരിക്കുന്നതാണ്. ഇനി ഇച്ചിവിടെ വലുതായിട്ട് വേണം നമ്മൾ മാറ്റിയാണ്. ഇതാണ് ബ്രസീലിയൻ വഴുതന, ഇത് വഴുതനങ്ങയാണ്. ണ്ടോ തക്കാളി പോലെ ക്ലിയർ റെഡ് കളറിലേക്ക് വരുന്ന ഒരു ഇനമാണിത്, ബ്രസീലിയൻ വഴുതന. നമുക്ക് ബജി ഉണ്ടാക്കാനും തോരനുണ്ടാക്കാനും സാമ്പാറിനും മറ്റേ വറുത്തരച്ച കറിക്കൊക്കെ ഏറ്റവും ടേസ്റ്റുള്ളൊരു വഴുതനയാണ്. സാധാരണ വഴുതന പലർക്കും ഇഷ്ടമല്ലെന്ന് പറയും, പക്ഷേ ഇത് കൂട്ടി കഴിച്ചതിൻ്റെ വഴുതന കൂട്ടാണ്ടിരിക്കില്ല. ആ രീതിയിൽ ടേസ്റ്റുള്ളൊരു സാധനമാണിത്. ഏതാ ഇതാ ഇലച്ചെടി, അത് നമ്മുടെ ഇലച്ചെടികളൊക്കെ നമ്മുടെ മോൻ്റെ ഭാര്യയുടെ സൃഷ്ടിയാണ്, നമ്മളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല അതൊന്നും. പിന്നെ അപ്പം ഇതിൻ്റെ ഞാൻ റെഡ് ടോണിൽ ഉണ്ടാക്കണതിൻ്റെ സ്റ്റിൽസ് ഇട്ട് തരാം ഇതിൻ്റെ കേട്ടോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ മതി, പേര് ഓർത്തിരിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം, ഇതിൽ ഇറങ്ങപ്പാ. താറാവ് ഇറങ്ങാണ്ടോ, താറാവ് ഇറങ്ങണ്ടോ. ഇത് മൂട്ടിയാട്ടോ, മൂട്ടി മൂട്ടിപ്പഴം ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. മൂട്ടിപ്പഴം എന്ന് കേട്ടിട്ടുണ്ടോ? മൂട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാലത്തെ ആദിവാസികളുടെയൊക്കെ മുന്തിരിയാണ്. അവരൊക്കെ വിസിറ്റേഴ്സിന് കൊടുക്കുന്ന
ഒരു ഫ്രൂട്ടാണ്. മുന്തിരി പോലെ ഈ തണ്ടിൽ മുഴുവൻ കായ്ക്കും. താറാവ് വേണോടാ? പാൽമുളക് ഇത്തായി കഴിഞ്ഞ് ഇതുപോലെ റെഡ് ടോണിൽ വരും. ഇതിച്ചിരി ചെറിയ രീതിയിൽ പോച്ചിലുള്ളൊരു മുളകാണ്. പക്ഷെ എല്ലാ കറിക്കും നമ്മൾ പച്ചമുളക് പോലെ ഉപയോഗിക്കാവുന്നവരാണ് പാൽമുളക്. കൂൾ ബോയ് എന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ, അത് നിറയെ പോകുന്ന സാധാരണ റംബൂട്ടാൻ്റെ ഇരട്ടി വൺ വലിപ്പവും ഫ്ലഷ് കാ ചെറുതുമാണ്. നല്ലൊരനാ സ്കൂൾ ബോയ്. അപ്പം അതിൻ്റെ ഏറ്റവും പുതിയ ഡാലി ബെയറിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. അതും വെച്ചിട്ടുണ്ട്. അത് പൂത്തിട്ടില്ല. അതിപ്പോൾ ഏറ്റവും പുതിയ റംബൂട്ടാൻ്റെ തന്നെ ഇറങ്ങിയേക്കണം ഡാലി ബെയറിംഗ്. ഇത് ഓൾ സീസൺ പ്ലാവ് ആണ്. ഓൾ സീസൺ പ്ലാവ് നമുക്ക് ഒരിക്കലും ചക്കയ്ക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് തിന്നാവുന്ന ഒരു ഐറ്റം ഇത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-100 എണ്ണത്തിന് മുകളിൽ ഇപ്പോൾ നമ്മൾ പറിച്ചു, ബാക്കി നിൽക്കുന്നതാണ്. ഇതിപ്പോൾ തീരാറാകുമ്പോഴേക്കും അടുത്ത പുതിയ പുതിയ മാച്ചൊക്കെ പൊട്ടി കയറി വരും. നമുക്ക് എല്ലാ സമയത്തും ചക്കയ്ക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ഉണ്ടാകുന്ന ഒരു ഇനമാണിത്. നിങ്ങൾക്ക് ചക്കയുണ്ടോ അവിടെ? നമ്മൾ ചക്ക നിലത്തില്ലേ, എൻ്റെ ഒരു ഫോട്ടോ ആരാ സ്റ്റീലില്ല, നിലത്ത് മുട്ടി കായണ്ടോ? എല്ലാം നിലത്ത് മുട്ടി കിടന്നാ. ഇതാണ് മുന്തിരിപ്പേര. നമുക്ക് കൊല കുത്തി ഉണ്ടാവുന്ന ഒരു ഇനമാണിത് കണ്ടോ. ഇത്രയൊന്നും പേരയ്ക്ക് ഒരു പേരയിലും ഉണ്ടാവില്ല. ഇത് കറക്റ്റ് 6 മാസം കൊണ്ടുണ്ടായി വന്ന സാധനമാണിത്. പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും, നിറയെ ഉണ്ടാവുകയും ചെയ്യും. ജമ്പൂട്ടിക്കാവോടെ നാനോ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇത്. മുന്തിരിക്കൊല പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ കാഭാഗ്യം മുളപ്പിച്ച് കയറി വരുന്നേ ഉള്ളൂ. നല്ല താമസമുണ്ട്, പറയണ ഉണ്ടാവാൻ ഒത്തിരി താമസമുള്ള ഒരു സാധനമാണ് പറയണത്. ഞാൻ പോൾസൺ കുരിശിങ്കൽ. ഞാൻ താമസിക്കുന്നത് പെരിങ്ങഴയാണ്. പെരിങ്ങഴ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ വന്നിട്ട് ആരക്കുഴ ഗ്രാമത്തിലെത്തിയിട്ട് അവിടെ ഉള്ളിലേക്ക് ഉള്ള ഒരു ചെറിയ കൊച്ചു ഗ്രാമമാണ് പെരിങ്ങഴ. ഞാൻ ഇവിടെ വന്ന് ഒരു 2.5 ഏക്കർ സ്ഥലം റബ്ബർ തോട്ടം പൂർണ്ണമായിട്ടും വെട്ടി മാറ്റി അതിനകത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആക്കി മാറ്റി. ലക്ഷ്യം മറ്റൊന്നുമല്ല, 2.5 ഏക്കർ റബ്ബർ തോട്ടം വരുമാനമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഒപ്പം 3 നേരം കായും പൂവും ഇലയും അടിച്ചു വാരി നമ്മുടെ ഭാര്യയുടെ മുഖമൊക്കെ ഒന്ന് മാറി. എന്നാൽ പിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തട്ടി. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാര്യം നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. ജാതി, കൊക്കോ, കമുക് എല്ലാവരും കൂടി നമുക്ക് റബ്ബറിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി വരുമാനത്തിൽ എത്താനും പറ്റി. വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടി. മക്കളെല്ലാം പറമ്പിൽ ഇറങ്ങി നടന്ന് സന്തോഷം പങ്കുവയ്ക്കുന്ന കാണാനും പറ്റി. കൂടുതൽ ആൾക്കാരും ഇതുപോലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൃഷി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടാത്ത വിത്തെന്ന് പറഞ്ഞതാണ് ഒന്ന് ബ്രസീലിയൻ പച്ചക്കത്തിരിക്ക. ആ ഇപ്പോൾ കണ്ട വഴുതനയില്ലേ, ആ പച്ച കളറുള്ള ബ്രസീലിയൻ പച്ചക്കത്തിരിക്കയാണ്. ഇത് പോലെ 100 ചില്ലറും വെറൈറ്റി വിത്തുകളുണ്ട് നമുക്ക്. നമുക്ക് മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് പൊടിച്ചു തരാം. ഇത് ബ്രസീലിയൻ പച്ചക്കത്തിരിക്കയാണ്. ഞാൻ എല്ലാവർക്കും ഈ വിത്തയക്കാൻ വേണ്ടി ഇതുപോലെ സിപ്ലോക്ക് കൂടെ ഒരു 10,000 മേടിച്ചു വെച്ചേക്കുക. സൗജന്യമായിട്ട് അയക്കുമ്പോൾ വൃത്തിമനായിട്ട് അയക്കണ്ടേ. എല്ലാരും ചെയ്യട്ടെ എന്ന് പറഞ്ഞല്ലേ. പിന്നെ എല്ലാവരുടെ മനസ്സിലും കൃഷി വരും. ഞാൻ പറഞ്ഞു നമ്മളിത് ഇതെനിക്ക് ഞാൻ വിത്ത് അയച്ചിരിക്കുന്ന കവറാണ് ഇത്. നീ കണ്ടോ പോരെ, സൗജന്യമായിട്ട് വിത്ത് അയച്ചു കൊടുത്തിരിക്കുന്ന. ഇത്രയും പേര് എൻ്റെ മനസ്സിലേക്ക് കൃഷി കയറിയിട്ടുണ്ടല്ലോ. ആദ്യവും ഞാൻ കവർ സൂക്ഷിക്കില്ലായിരുന്നു, ഇപ്പൊ കവർ സൂക്ഷിച്ചോളൂ.